Hello guys, hello namaskaram. I am SREEVISAK, VV Entertainment, YouTube channel. Welcome. Now, what content are you going to see? Because you can see the caption in the market. There are a lot of vehicles available for safety, quality, quality. Most underrated cars in Indian market. That's why we have to go to the Vendor Eagle, We will comment on the video.
ടൈറ്റാനിയത്തിന് 8-15, ടൈറ്റാനിയം ബ്ലൂ 8-67 ഓൺ റോഡ്. ഡീസൽ രണ്ട് വേരിയൻറ്റിലേ വരുന്നുള്ളൂ, ടൈറ്റാനിയം ടൈറ്റാനിയം ബ്ലൂ. ടൈറ്റാനിയം എന്ന വേരിയൻറ്റിന് 9.44, ടൈറ്റാനിയം ബ്ലൂ എന്ന വേരിയൻറ്റിന് 9.96 ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഓട്ടോമാറ്റിക് ഇല്ല എന്നുള്ളതും ഒരു നെഗറ്റീവാണ്. പെട്രോൾ എഞ്ചിൻ ആണെന്നുള്ളിൽ 1.23 സിലിണ്ടർ ആണ്, 96 PS, 119 NM, 18.5 km മൈലേജ്. ഡീസൽ എഞ്ചിൻ വരുന്നത് 1.54 സിലിണ്ടർ ആണ്, 100 PS, 215 NM ടോർക്കും, 24.4 km മൈലേജ്. അതൊന്ന് നോക്കിക്കോണേ, 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ, ആ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും മികച്ച എഞ്ചിൻ തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ആ റിയർ ബാഗ് ഈ ഒരു വാഹനത്തിന് നമുക്ക് അവൈലബിൾ ആണ്. നല്ല മികച്ച രീതിയിലുള്ളൊരു ഡ്രൈവിംഗ് കംഫർട്ട് ആ ഒരു വാഹനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവൈലബിൾ ആണ്, എന്നിട്ടും വേണ്ട രീതിയിൽ പരിഗണന ആ ഒരു വാഹനത്തിന് ലഭിച്ചിട്ടില്ല. അടുത്തൊരു വാഹനത്തിലേക്ക് പോയാൽ ഫോർഡ് തന്നെ, ഫോർഡ് ആസ്പിയറിനെ കുറിച്ച് പറയാം. ഒരു സെഡാൻ സെഗ്മെൻറ്റിൽ അടുത്തൊരു മികച്ച വാഹനം തന്നെയാണ്. ഞാൻ ഈ പറയുന്ന നെഗറ്റീവ് കാര്യങ്ങൾ തന്നെയാണ് അതിനും സംഭവിച്ചിട്ടുള്ളത്, അതായത് ഫീച്ചേഴ്സിൻ്റെ അഭാവം, സർവീസ് കോസ്റ്റ് കൂടുതലാണെന്നൊരു തെറ്റിദ്ധാരണ, മികച്ച രീതിയിലുള്ള ഒരു പ്രൊമോഷൻസ് കിട്ടാത്തത്, ഇതൊക്കെ തന്നെയാണ്. പിന്നീട് കാലത്തിനനുസരിച്ച് ഒരു ഡിസൈൻ അല്ലെന്നും വേണമെങ്കിൽ പറയാം. പെട്രോളിലേക്ക് വരുന്ന സമയത്ത് രണ്ട് വേരിയൻ്റേ ഉള്ളൂ, ടൈറ്റാനിയം ടൈറ്റാനിയം പ്ലസ്. ടൈറ്റാനിയം എന്ന വേരിയൻറ്റിന് 8.67, ടൈറ്റാനിയം പ്ലസ് 9,07,000. ഡീസൽ 3 വേരിയൻറ്റിൽ അവൈലബിൾ ആണ്. ആംബിയൻ്റ് ടൈറ്റാനിയം ടൈറ്റാനിയം പ്ലസ്, ആംബിയൻറ്റിന് 8.84, ടൈറ്റാനിയത്തിന് 9.96, ടൈറ്റാനിയം പ്ലസ് 10.37 ഓൺ റോഡ് വരുന്നുണ്ട്. പെട്രോൾ എഞ്ചിനിലേക്ക് വരുന്ന സമയത്ത് 1.2 സെയിം എഞ്ചിൻ തന്നെയാണ്, ഡീസൽ 1.5, 100 PS, 215 NM, മൈലേജും ഒക്കെ സെയിം തന്നെയാണ് ഫിഗോയും ആസ്പെയറുമായിട്ട്. അപ്പം മികച്ച ഒരു എഞ്ചിൻ തന്നെ ആ ഒരു വാഹനത്തിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 1.5 ഡീസൽ എഞ്ചിൻ നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു വാഹനം ഇഷ്ടപ്പെടും. കാര്യം ടിഗോറിനായാലും അല്ലെങ്കിൽ സ്വിഫ്റ്റ് ഡിസൈറിനായാലും ഡീസൽ എഞ്ചിൻ അവൈലബിൾ അല്ല. ഈ ഒരു വാഹനത്തിൽ പവർഫുള്ളായിട്ടൊരു ഡീസൽ എഞ്ചിൻ വരുന്നുണ്ട്. ഉറപ്പായിട്ടും വാഹനം എടുക്കാൻ നിൽക്കുന്നവർ ആ ഒരു വാഹനം ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഒരു പെർഫോമൻസ് ഇഷ്ടപ്പെടും. നമുക്കിനി അടുത്തൊരു വാഹനത്തിലേക്ക് പോകാം. അടുത്ത വാഹനം വരുന്നത് ഹോണ്ടയുടെ വാഹനത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, ഹാച്ച്ബാക്കിനെ കുറിച്ച്, അതായത് ഹോണ്ട ജാസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിനൊരു നെഗറ്റീവ് വശങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫീച്ചേഴ്സിൻ്റെ അഭാവം എന്ന് പറയാൻ പറ്റില്ല, ഒരു സൺറൂഫ് ഇല്ലാത്തത് ഒരു നെഗറ്റീവായിട്ട് പറയാം. കാര്യം പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഉപയോഗമൊന്നും ഇല്ലെങ്കിലും ആൾക്കാർക്ക് സൺറൂഫ് വേണം എന്നുള്ള നിർബന്ധമാണ്. ഇങ്ങനെ വെക്കുക, ആ എൻ്റെ വണ്ടിയിൽ സൺറൂഫ് ഉണ്ട് എന്ന് തന്നെ ആയിരിക്കും ആളുകൾ ഉദ്ദേശിക്കുക. ഇവിടെ നമ്മൾ എങ്ങനെ സൺറൂഫ് തുറന്നിട്ട് ഓട്ടിക്കണം എന്ന് എനിക്കറിയില്ല, എന്നാലും അത് നമുക്ക് വിടാം. പിന്നീട് ഒരു നെഗറ്റീവുള്ള ഡീസൽ എഞ്ചിൻ ഇല്ല എന്നുള്ളതും ഒരു നെഗറ്റീവായിട്ട് പറയാനായിട്ട് സാധിക്കും ആ ഒരു വാഹനത്തിന്. പിന്നൊരു കാര്യം പറയാൻ പറ്റുന്നത്, അതിൻ്റെ ഒരു ബേസ് മോഡലിന് തന്നെ 900,000 രൂപ ഓൺ റോഡുണ്ട്. പക്ഷേ 900,000 രൂപ ഓൺ റോഡ് ഉണ്ടെങ്കിലും നമ്മുടെ ഒരു ബലേനോയിലൊക്കെ ഒരു തേർഡ് വേരിയൻറ്റിൽ വരുന്ന ഫീച്ചേഴ്സ് ആ ഒരു ഹോണ്ട ജാസ് ബേസ് മോഡലിൽ നമുക്ക് അവൈലബിൾ ആണ്. ബലേനോ ഒക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ബേസ് മോഡൽ 7 കിട്ടും, അപ്പം സെയിൽ ഒരുപാട് കൂടുതലായിരുന്നു. പക്ഷേ ഈ ഒരു വാഹനം 900,000 സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് കൊണ്ട് തന്നെ അതും ഒരു നെഗറ്റീവായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. മറ്റുള്ള ബ്രാൻഡുകൾ ചെയ്യുന്നത് പോലെ തന്നെ ചീപ്പായിട്ട് ഫീച്ചേഴ്സ് കുറച്ച് ഹോണ്ട ജാസും വിപണിയിൽ എത്തിയിരുന്നു എങ്കിൽ ഉറപ്പായിട്ടും ജനങ്ങൾ സ്വീകരിച്ചു. പക്ഷേ നമ്മൾ ആളുകൾക്ക് ഫീച്ചേഴ്സും അല്ലെങ്കിൽ സേഫ്റ്റിയും കംഫർട്ടും ഒന്നും ആവശ്യമില്ല. അപ്പം പ്രൈസ് റേഞ്ച് വരുന്നത് വി എന്ന വേരിയൻറ്റ് 9, VX എന്ന സെക്കൻഡ് വേരിയൻറ്റ് 9.68, ZX എന്ന വേരിയൻറ്റ് 10,40,000. ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. വി വേരിയൻറ്റ് 10.13, VX 10.82, ZX എന്ന വേരിയൻറ്റ് 11.53 ഓൺ റോഡ് വരുന്നുണ്ട്. ആ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ റിയർ സൈഡിൽ ഏറ്റവും കൂടുതൽ സ്പേസ് നൽകുന്ന ഒരു വാഹനവുമാണ് നമ്മുടെ ഹോണ്ട ജാസ്. കൂടാതെ പാഡൽ ഷിഫ്റ്റ് സഹിതം നമുക്ക് ആ ഒരു വാഹനത്തിന് ബേസ് മോഡൽ അവൈലബിൾ ആണ്, വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടു നോക്കാം. 1.2 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്, 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ, ഒരു 90 PS, 110 NM ടോർക്കും വരുന്നുണ്ട്. 17 കിലോമീറ്റർ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് 17.5 കിലോമീറ്റർ മൈലേജും വാഹനത്തിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹോണ്ടയുടെ പെട്രോൾ എഞ്ചിനെ കുറിച്ച് നിങ്ങൾക്കറിയാം, സർവീസിനെ കുറിച്ച് നിങ്ങൾക്കറിയാം, റീസെയിൽ വാല്യൂ നിങ്ങൾക്കറിയാം. അപ്പം ആ ഒരു സെഗ്മെൻറ്റിലുള്ള വാഹനം നോക്കുന്നവർക്ക് ഉറപ്പായിട്ടും നോക്കാൻ പറ്റിയ ഒരു മികച്ച വാഹനം തന്നെയാണ് നമ്മുടെ ഹോണ്ട ജാസ്. ഇങ്ങനെ അടുത്ത വാഹനത്തിലേക്ക് പോകാം. അടുത്തത് നമുക്കൊരു എന്താ പറയുക, പ്രധാനപ്പെട്ട ഒരു വാഹനം തന്നെയാണ്, ഒരുപാട് എന്താ പറയുക എതിരാളികൾ ഇല്ലാത്ത ഒരു സെഗ്മെൻറ്റിലെ ഒരു വാഹനമാണ് മഹേന്ദ്ര മറാസോ. ഏറ്റവും മികച്ചൊരു വാഹനമായിരുന്നു, പക്ഷേ വേണ്ട രീതിയിൽ ഒരു പരിഗണന ജനങ്ങൾ നൽകിയിട്ടില്ല. നമുക്ക് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് റേഞ്ച് കുറവാണ്. ഇന്നോവേറ്റീവ് കമ്പയർ ചെയ്യുന്ന സമയത്ത് പ്രൈസ് റേഞ്ച് കുറവാണ്. സേഫ്റ്റി നമുക്ക് അത്യാവശ്യം ലഭിക്കുന്നുണ്ട്. 4-സ്റ്റാർ റേറ്റിംഗ് കൈവരിച്ച വണ്ടിയാണ്. 4 ടയർ ഡിസ്ക് ബ്രേക്ക് അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല സ്പേസ് നൽകുന്ന ഒരു വാഹനമാണ്. മികച്ച ഫീച്ചേഴ്സ് നൽകുന്ന ഒരു വാഹനമാണ്. അത്യാവശ്യം സർവീസ് നെറ്റ്വർക്കൊക്കെ അവൈലബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ടൊയോറ്റയുടെ കമ്പയർ ചെയ്യുമ്പോൾ അത്രയും സർവീസ് നെറ്റ്വർക്കൊക്കെയൊന്നും വരുന്നില്ല. അപ്പോൾ ഒരുപാട് മികച്ച കാര്യങ്ങൾ ആ ഒരു വാഹനത്തിൽ വരുന്നത്. നെഗറ്റീവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ റീസെയിൽ വാല്യൂ ഒരു നെഗറ്റീവ് ഘടകമായിട്ട് വേണമെങ്കിൽ പറയാം. മഹേന്ദ്ര വാഹനങ്ങൾക്ക് റീസെയിൽ വാല്യൂ കുറവാണെന്ന്. പിന്നീട് ഒരു നെഗറ്റീവ് ആൾക്കാർ പറഞ്ഞ് പരത്തിയിട്ടുള്ളത് സ്പെയറുകൾ നമുക്ക് അവൈലബിൾ അല്ല മഹേന്ദ്ര വാഹനങ്ങൾക്ക്, അതും ഒരു നെഗറ്റീവായിട്ട് പറയാനായിട്ട് സാധിക്കും. ഇതൊക്കെ തന്നെയാണ് മഹേന്ദ്ര വാഹനങ്ങൾക്ക് പൊതുവെ വരാറുള്ള ഒരു നെഗറ്റീവ് സൈഡ്. അപ്പം അതിന് അടുത്തൊരു നെഗറ്റീവ് നമുക്ക് പറയാൻ പറ്റുന്നത് പെട്രോൾ എഞ്ചിൻ ഇല്ല അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഇല്ല എന്നുള്ളതും ഒരു നെഗറ്റീവ് തന്നെയാണ് ആ ഒരു വാഹനത്തിന്. ഈ ഒരു രണ്ട് ഓപ്ഷനും നമുക്ക് വരുന്നില്ല. ഒരു ഓട്ടോമാറ്റിക് എഞ്ചിനും ഒരു പെട്രോൾ എഞ്ചിനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു സ്വീകാരം ലഭിച്ചു. അപ്പോഴും നമ്മുടെ ആൾക്കാർ എന്തെങ്കിലും അടുത്തൊരു നെഗറ്റീവ് കണ്ടുപിടിച്ച് പറയും, അത് വേറൊരു കാര്യം. ഇപ്പം നമുക്ക് നിലവിൽ ആ ഒരു നെഗറ്റീവാണുള്ളത്, അത് നമുക്ക് പറയാം.
ഒരു 1497 സി സി എഞ്ചിൻ, ഒരു 120.96 എച്ച് പി, 300 NM ടോർക്കും, 17.3 km മൈലേജ് കമ്പനി പറയുന്നുണ്ട്. പിന്നീട് പ്രൈസ് റേഞ്ച് നോക്കാം. M2 8-seater വേരിയൻറ്റിന് 14.38 ഓൺ റോഡ്, M4 8-seater 15.75, M6 8-seater 16.83. ഇതന്നെ ഈ ഒരു വാഹനം തന്നെ ഇപ്പം ഞാൻ പറഞ്ഞത് 8-seater ആണ്, 7-seater അവൈലബിൾ ആണ്. ഞാൻ ഈ ഒരു പറഞ്ഞ പ്രൈസിൽ നിന്ന് ഒരു 10,000 രൂപ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 7-seater മേടിക്കാനായിട്ട് സാധിക്കും. അപ്പം മികച്ചൊരു വാഹനം തന്നെയാണ്. ഇപ്പം അതിൻ്റെ ഒരു പല പല അഭ്യൂഹങ്ങൾ പറക്കുന്നുണ്ട്, നിർത്തിയെന്ന് പറയുന്നുണ്ട്, ചിലർ പിന്നീട് കുറച്ച് അഭ്യൂഹങ്ങൾ കേട്ടാൽ അതിൻ്റെ ഒരു പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ടെന്ന് പറയുന്നു, ഓട്ടോമാറ്റിക് വരുന്നുണ്ടെന്ന് പറഞ്ഞ് പല പല കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അടുത്തൊരു വാഹനത്തിലേക്ക് പോകാം. അടുത്തൊരു വാഹനം ഞാൻ പറയുമ്പോൾ ടൊയറ്റയുടെ ഒരു മികച്ചൊരു വാഹനത്തെക്കുറിച്ചാണ് അടുത്ത സംസാരിക്കാൻ പോകുന്നത്. ടൊയറ്റ യാരിസ് ആണ് നമ്മൾ അടുത്ത സംസാരിക്കാൻ പോകുന്നത്. മികച്ചൊരു വാഹനമാണ്, ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് നൽകുന്ന ഒരു വാഹനമാണ്, മികച്ച റീസെയിൽ വാല്യൂ നൽകുന്നു, മികച്ച സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു, ബിൽഡ് ക്വാളിറ്റി നൽകുന്നു, സേഫ്റ്റി ഫീച്ചേഴ്സ് ഒരുപാട് നൽകുന്നു. 4 disc brake, 7 airbag ഫ്രണ്ടിലും റിയർ സൈഡിലും, പാർക്കിംഗ് സെൻസേഴ്സ്, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ്, വെഹിക്കിൾ സ്റ്റെബിലിറ്റി കൺട്രോൾ, ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് നൽകുന്നുണ്ട്. പിന്നീട് നെഗറ്റീവ് ആയെന്ന് പറയാൻ പറ്റുന്നത് എനിക്ക് അത് പ്രത്യേകിച്ച് നെഗറ്റീവ് ആ വാഹനത്തിന് തോന്നുന്നില്ല. പിന്നെ എന്തെങ്കിലും നെഗറ്റീവ് നമ്മൾ പറയണമല്ലോ. ആ ഒരു എന്നാൽ നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായി അതിനൊരു പ്രൈസ് റേഞ്ച് കുറച്ച് കൂടുതലാണെന്ന് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. ഡീസൽ എഞ്ചിൻ ഇല്ല എന്നൊരു പോരായ്മ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് വന്നൊരു നെഗറ്റീവ്, അതിൻ്റെ ഒരു ഫ്രണ്ടിലത്തെ ഒരു ലുക്കും കാര്യങ്ങളൊന്നും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. മറ്റുള്ള എതിരാളികളോട് നോക്കുമ്പോൾ അത്ര മികച്ച ഡിസൈൻ അല്ല എന്നൊരു പോരായ്മ ആളുകൾ പറയുന്നുണ്ട്. ഇതൊക്കെ ആയിരുന്നു അതിന് പറയാൻ പറ്റുന്ന നെഗറ്റീവ്. 1.5 liter പെട്രോൾ എഞ്ചിനാണ് വാഹനത്തിൽ വരുന്നത്. ഒരു 6-speed മാനുവലും ഒരു 7-speed CVT വാഹനത്തിൽ വരുന്നുണ്ട്. J&G എന്നീ വേരിയൻറ്റുകൾ മാത്രമാണ് അവൈലബിൾ ഉള്ളത്. ഒരു 4-cylinder എഞ്ചിനാണ് വാഹനത്തിൽ വരുന്നത്. ഒരു 1496 CC എഞ്ചിൻ, ഒരു 105.94 HP ഒരു 140 NM ടോർക്കും വരുന്നുണ്ട്. 17.8 km മൈലേജാണ് വാഹനത്തിന് കമ്പനി അവകാശപ്പെടുന്നത്. ഒരു 9,25,000 തൊട്ട് ഒരു 14,61,000 വരെയാണ് വാഹനത്തിന് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. ഓൺ റോഡ് പ്രൈസ് കിട്ടിയിട്ടില്ല. ആ ഒരു വാഹനത്തിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ വാഹനം ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നു എന്നൊരു ശ്രുതിയും കേട്ടിട്ടുണ്ട്. അപ്പം വാഹനം ചൂസ് ചെയ്യാൻ നിൽക്കുന്നവർ ജസ്റ്റ് ഒന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം ആ ഒരു വാഹനം ചൂസ് ചെയ്യുക. എന്തായാലും നിങ്ങൾ ആരും ആ ഒരു വാഹനം മേടിച്ച് അല്ലെങ്കിൽ ആവശ്യമായി പരിഗണന നൽകിയിട്ടില്ല. അപ്പം ഇനിയൊന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, വാഹനം ഈ ഒരു വിപണിയിൽ നിൽക്കുന്നുണ്ടോ എങ്കിൽ മാത്രം നിങ്ങൾ ആ ഒരു വാഹനത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. അടുത്ത് പറയാൻ പോകുന്നത് ഈ ഒരു നമുക്ക് ഏറ്റവും മികച്ചൊരു വാഹനമായിട്ടും ഒട്ടും പരിഗണന കിട്ടാത്തൊരു വാഹനത്തെക്കുറിച്ചാണ് അടുത്ത് നമ്മൾ പറയുന്നത്. ഫോർഡിൻ്റെ ഒരു വാഹനം തന്നെയാണ്. ഫോർഡിൻ്റെ പല വാഹനങ്ങൾക്കും വേണ്ട പരിഗണന ലഭിക്കുന്നില്ല. അടുത്ത വാഹനം ഫോർഡ് ഫ്രീ സ്റ്റൈലാണ്, ആ ഒരു സെഗ്മെൻറ്റിലെ ഏറ്റവും മികച്ച വാഹനമാണ്. അതിനെക്കുറിച്ച് പറയാനായിട്ട് നമ്മുടെ ഒരു വെന്യൂ ഒരു ബേസ് സെക്കൻഡ്, അത് 1.2 liter എഞ്ചിനാണ് വെന്യൂവിൽ വരുന്നത്. പ്രൈസ് റേഞ്ച് ഈ ഒരു ഫോർഡ് ഫ്രീസിൻ്റെ പ്രൈസ് റേഞ്ചാണ്. അപ്പം വെന്യൂ ഒരു 1.2 liter എഞ്ചിൻ്റെ ഒരു ബേസ് സെക്കൻഡ് വേരിയൻറ്റ് ചൂസ് ചെയ്യുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ മികച്ച ഓപ്ഷനാണ് ഫോർഡ് ഫ്രീ സ്റ്റൈൽ. കാര്യം പവർഫുള്ളായിട്ടുള്ള എഞ്ചിനാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല പെർഫോമൻസ് ആയാലും അതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി ആയാലും എല്ലാം മികച്ചു നിൽക്കുന്നു. സർവീസ് കോസ്റ്റ് വളരെ ചീപ്പാണ്, ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. അപ്പം അതിനൊരു എന്താ ഒരു മാസം കൂടിപ്പോലെ 600 അല്ലെങ്കിൽ 700 യൂണിറ്റ് മാത്രമാണ് സെയിൽ, ആ ഒരു സെയിലല്ല ആ ഒരു വാഹനത്തിന് കിട്ടേണ്ടത്. പലർക്കും ആ ഒരു വാഹനത്തെക്കുറിച്ച് അറിയില്ല എന്നുള്ളതും ഒരു ഘടകമാണ്. പിന്നീട് പറയുന്ന ഒരു നെഗറ്റീവ് എന്ന് വെച്ചാൽ അതിനൊരു പ്രൊഡക്റ്റിനെ പറ്റി എല്ലാം വില DR ഇല്ല, ഒരുപാട് സൺറൂഫ് വരുന്നില്ല, അങ്ങനെയുള്ള നെഗറ്റീവുകൾ പറയുന്നുണ്ട്. സർവീസ് കോസ്റ്റ് കൂടുതലാണെന്ന് ഒരു അഭ്യൂഹം പരക്കുന്നുണ്ട്, പക്ഷേ സർവീസ് കോസ്റ്റ് കൂടുതലല്ല. പിന്നീട് ഫോർഡ് വേണ്ട രീതിയിൽ പ്രൊമോഷൻ കൊടുക്കുന്നില്ല, അതും ഒരു നെഗറ്റീവാണ്. അത് ഡീലർഷിപ്പുകളെ കുഴപ്പം തന്നെയാണ്. നല്ല രീതിയിൽ പ്രൊമോഷൻസ് നടത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ഒരു വാഹനം ഇനിയും ശ്രദ്ധിക്കപ്പെടും. ഇപ്പോൾ അത്യാവശ്യം എൻക്വയറീസൊക്കെ ഷോറൂമിൽ ചെല്ലുന്നുണ്ട് എന്ന് നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ വന്നിട്ടുണ്ടായത് അതുകൊണ്ടായിരിക്കാം. അപ്പം 3 variant വരുന്നുണ്ട്. പെട്രോൾ, അതായത് ടൈറ്റാനിയം, ടൈറ്റാനിയം പ്ലസ്, ടൈറ്റാനിയം ഫ്ലെയർ. ഫ്ലെയർ എന്ന് വെച്ചാൽ ടൈറ്റാനിയം പ്ലസ്സിൽ നിന്ന് കുറച്ച് ഗ്രാഫിക്സൊക്കെ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്, അത്രയേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അടുത്ത ഡീസലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 4 variant വേണമെങ്കിൽ പറയാം, അതായത് ആംബിയൻറ്റ്, ടൈറ്റാനിയം, ടൈറ്റാനിയം പ്ലസ്, ടൈറ്റാനിയം ഫ്ലെയർ എന്ന 4 variant. പ്രൈസ് പറയാം. പെട്രോൾ ആണെങ്കിൽ ഏറ്റവും ബേസ് 867, സെക്കൻഡ് 9,80,000, ഏറ്റവും ടോപ്പ് 9,42. ഡീസൽ ആംബിയൻറ്റ് ബേസ് മോഡൽ 8,49, 9,96 സെക്കൻഡ് വേരിയൻറ്റ്, 10,37 തേർഡ് വേരിയൻറ്റ്, 10,71 ടോപ്പ് എൻഡ്. ഡീസൽ എഞ്ചിൻ വരുമ്പോഴത്തേക്ക് 1.5 100 PS ഒരു 215 NM ടോർക്കും, 24 km എഞ്ചിൻ മൈലേജ്. 1.2 3-cylinder പെട്രോൾ എഞ്ചിൻ, ഒരു 96 PS 119 NM ടോർക്കും. 6 airbag ആ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്, അതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പം നമ്മൾ കുറച്ച് വാഹനങ്ങളെക്കുറിച്ച് സംസാരിച്ചു, മികച്ച വാഹനങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അപ്പം ഈ ഒരു വാഹനങ്ങൾ വേണ്ട രീതിയിൽ ഒരു പരിഗണന ലഭിക്കാത്ത വാഹനങ്ങളാണ്. വേറെ ഏതെങ്കിലും വാഹനങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, ഈ ഒരു രീതിയിൽ മികച്ചതായിട്ടും പരിഗണന ലഭിക്കാത്ത വാഹനങ്ങളെക്കുറിച്ച് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാനായിട്ട് മറക്കണ്ട. വീഡിയോ ലൈക്ക് ചെയ്തിട്ട് ലൈക്ക് കൂടെ ഒന്ന് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക, എല്ലാം ചെയ്തു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതുപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് അടുത്ത ഒരു ദിവസം വരും. എന്തെങ്കിലും ഐഡിയാസൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം ബൈ.